സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു ജില്ലയിലെ എംഎൽഎമാരെ കെ ബാബു മാത്രം സഭയിലെത്തിയില്ല സ്പീക്കർ ചൊവ്വാഴ്ച പതിനഞ്ചാം കേരള നിയമസഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരുമുൾപ്പെടെ നൂറ്റിനാൽപ്പത് അംഗങ്ങളും പ്രോട്ടേം സ്പീക്കർ പി ടി എ റഹീമനു മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്തു ചൊവ്വാഴ്ചയാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പ് എം പി രാജേഷാണ് ഭരണമുന്നണി സ്ഥാനാർത്ഥി പ്രതിപക്ഷം മത്സരിക്കും പി സി വിഷ്ണുനാഥാണ് സ്ഥാനാർത്ഥി നെന്മാറ എം എൽ എ കെ ബാബു ക്വാറന്റീനിലായതിനാൽ നിയമസഭയിലെത്തിയില്ല ജില്ലയിലെ മറ്റെല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു ചിറ്റൂരിന്റെ കെ കൃഷ്ണൻകുട്ടിയാണ് ജില്ലയിൽ നിന്ന് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രായം കൂടിയ അംഗം ജെ ഡി എസിന്റെ കെ കൃഷ്ണൻകുട്ടിയാണ് വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം ചിറ്റൂരിൽ നിന്നുള്ള എം എൽ എയായ കൃഷ്ണൻകുട്ടി ഒന്നാം പിണറായി സർക്കാരിലും അംഗമായിരുന്നു ജലവിഭവ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലാവധി ഏകദേശം പകുതിയായപ്പോഴാണ് അംഗമായത് മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ഇത്തവണ നിയമസഭയിലെത്തിയത് നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാച്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു ആലത്തൂരിന്റെ അമരത്തു വീണ്ടും ചെങ്കുടി ഉയർത്തിയ കെ ഡി പ്രസേനൻ സത്യപ്രതിജ്ഞ ചെയ്തു എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ പ്രസേനൻ ആലത്തൂർ പഞ്ചായത്ത് അംഗമായും ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ഇത്തവണ നിയമസഭയിലെത്തിയത് കഴിഞ്ഞ നിയമസഭയിലും ആലത്തൂരിന്റെ പ്രതിനിധിയായിരുന്നു കെ ഡി പ്രസേനൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം നിർവഹിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു പാലക്കാടിന്റെ മെട്രോ അതിജീവിച്ച് നിയമസഭയിലേക്കെത്തിയ ഷാഫി പറമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്തു കോൺഗ്രസ്സിലെ ചെറുപ്പത്തിന്റെ മുഖമായി മൂന്നാം തവണയാണ് ഷാഫി പറമ്പിൽ നിയമസഭയിലെത്തുന്നത് കെ എസ് യുവിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ ഷാഫി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് കേരളം കണ്ട അതിശക്തമായ പോരാട്ടത്തിലൂടെയാണ് ഷാഫിയുടെ ഈ തിരഞ്ഞെടുപ്പിലെ വിജയം ഷാഫി പറമ്പിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു ഷൊർണൂരിൽ നിന്ന് വിജയിച്ച പി മമ്മിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്തു ആദ്യമായാണ് മമ്മിക്കുട്ടി നിയമസഭയിലേക്കെത്തുന്നത് സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമാണ് വികസനക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാനാണ് മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പാണ് ഷൊർണൂരിൽ നടന്നത് അതിൽ പ്രധാനപ്പെട്ടത് എതിർ സ്ഥാനാർത്ഥികളുടെ നവമാധ്യമങ്ങളിലെ സാന്നിധ്യമായിരുന്നു മുപ്പത്തിയാറായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് മമ്മിക്കുട്ടി നിയമസഭയിലെത്തിയത് ജില്ലയിലെ ഉയർന്ന ഭൂരിപക്ഷമായിരുന്നു ഇത് പി മമ്മിക്കുട്ടി എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്ഥതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന ഞാൻ നിർവഹിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ഒറ്റപ്പാലത്തുനിന്ന് വിജയിച്ച അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച അദ്ദേഹം മികച്ച ഭൂരിപക്ഷത്തോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം കൈവരിച്ചത് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഞാൻ പോകുന്ന കർത്തവ്യം നിർവഹിക്കുമെന്നും സഗൗരവം തൃത്താലയുടെ ആവേശ പോരിൽ വിജയിച്ച് നിയമസഭയിലേക്കെത്തിയ എം പി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തു പതിനഞ്ചാം നിയമസഭയിലെ ഭരണമുന്നണിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി കൂടിയാണ് എം പി രാജേഷ് രാജ്യത്ത് അറിയപ്പെട്ട പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ് ഇദ്ദേഹം ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു സി പി ഐയുടെ യുവനേതാവും ജെഎന് യുവിന്റെ തീപ്പൊരി മുഹമ്മദ് മുഹസിൻ രണ്ടാം തവണയും വിജയിച്ച നിയമസഭയിലെത്തി സത്യപ്രതിജ്ഞ ചെയ്തു പട്ടാമ്പിയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെയാണ് മുഹമ്മദ് മുഹസിൻ നിയമസഭയിലെത്തിയത് മുഹമ്മദ് മുഹസിൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുത്ത് പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും സഹൗരവം പ്രതിജ്ഞ ചെയ്യുന്നു ബി എസ് അച്യുതാനന്ദൻ്റെ മണ്ഡലമായ മലമ്പുഴയിൽ നിന്ന് നിയമസഭയിലെത്തിയ എ പ്രഭാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു എ പ്രഭാകരൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഞാൻ പോകുന്ന കർത്തവ്യം നിർവഹിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ഈ തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ മത്സരം നടന്ന മണ്ഡലത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെയാണ് പ്രഭാകരൻ നിയമസഭയിലെത്തിയത് ബി എസിന്റെയും ഇ കെ നായനാരുടെയും എല്ലാം പ്രതിനിധിയായി പല കമ്മിറ്റികളിലും ഉണ്ടായിരുന്ന പ്രഭാകരൻ ഇക്കുറി നേരിട്ട മത്സരരംഗത്തേക്കെത്തുകയായിരുന്നു കോങ്ങാട് മണ്ഡലത്തിൽ നിന്നും ജയിച്ച അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും സഖൌരവം പ്രതിജ്ഞ ചെയ്യുന്നു തരൂരിന്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട പി പി സുമോദ് സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു പി പി സുമോദ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവും ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന എ കെ ബാലൻ്റെ മണ്ഡലം പി പി സുമോതിലൂടെയാണ് ഇത്തവണ എൽ ഡി എഫ് നിലനിർത്തിയത് മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്തിയ എൻ ഷംസുദ്ദീൻ സത്യപ്രതിജ്ഞ ചെയ്തു അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ ഷംസുദ്ദീൻ്റെ മൂന്നാം വിജയമാണിത് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ഇത്തവണ നിയമസഭയിലെത്തിയത് യു ടി വി ന്യൂസ് പാലക്കാട്